C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദുർഗേച്ചിയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. വെളുത്തമ്മ പെരുമാറുന്നതുപോലെ ആരും ദുർഗേച്ചിയോട് ഇതുവരെ പെരുമാറിയിട്ടില്ല. എന്തിന്? എന്റെ ഏട്ടൻ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. വെളുത്തമ്മയുടെ മുന്നിൽ വിലയില്ലാതായി പോകുന്നതിന്റെ വിഷമാ ദുർഗേച്ചിക്ക്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. സാരമില്ല ദുർഗേച്ചി, ഈ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന ആളല്ലേ മന്ദാകിനി വല്യമ്മ. നമ്മളെല്ലാവരെയും ശാസിക്കാനും ശിക്ഷിക്കാനും പോലും അധികാരമുള്ള ആള്. ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുന്നു. അതത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വില ഇല്ലാതായി പോവും എന്നൊന്നും ചിന്തിക്കണ്ട. പൂജ കഴിഞ്ഞാൽ വെളുത്തമ്മ അങ്ങ് തിരിച്ചു പോവില്ലേ? അതുവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്ത് വേണ്ടാത്തേ? അത്താഴം പോലും ദുർഗേച്ചി പേരിനാ കഴിച്ചത്. ചേച്ചിക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെളുത്തമ്മയോടുള്ള ഇഷ്ടക്കേട് ആഹാരത്തിനോട് കാണിക്കുന്നത് എന്തിനാ? ചേച്ചി വാ. വരാനല്ലേ പറഞ്ഞത്? വാ ചേച്ചി, വാ. ദുർഗേച്ചി കഴിക്കേ, ഞാൻ വെളുത്തമ്മയെ വിളിക്കട്ടെ. എന്താ ദുർഗേച്ചി? വെളുത്തമ്മ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ആ നാക്കിൽ നിന്ന് വരുന്ന പ്രമാണങ്ങൾ കേൾക്കാൻ ഇനിയും എനിക്ക് വയ്യ. ആഹാരത്തിന്റെ കൂടെ വെളുത്തമ്മ അതും വിളമ്പും, ദഹിക്കില്ല. എന്നാ പിന്നെ ദുർഗേച്ചി കഴിച്ചോ, ഞാനും വെളുത്തമ്മയും പിന്നെ കഴിച്ചോളാം. ഇരിക്ക. ദുർഗ കഴിക്കണോ? പ്രിയേ, ആദ്യം തുളസിയും കഴിച്ചോ? ഇല്ല, അവര് പുറത്തു പോയിരുന്നു, ഇപ്പൊ വന്നതേയുള്ളൂ. അല്ല, അവർക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. പിന്നെ കൊടുത്തോളാന്നോ? നീ ഇത്ര കഥയില്ലാതായി പോയല്ലോ പ്രിയേ. കുട്ടികളെ വ്രതത്തിലല്ലേ? മറ്റുള്ളവര് കഴിച്ചിട്ട് അവർക്ക് വിളമ്പിയ, അത് ഉച്ചിഷ്ടം വിളമ്പുന്നത് പോലെയല്ലേ? ദുർഗേ, കുട്ടികൾ കഴിച്ചിട്ട് കഴിച്ചാ മതി. വെളുത്തമ്മേ, കഴിച്ചതിന്റെ മിച്ചം പ്ലേറ്റിൽ വരുന്നതല്ലേ ഉച്ചിഷ്ടം? ആദിക്കും തുളസിക്കുള്ള ആഹാരം ഞാൻ അവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ദുർഗേച്ചി ഇത് കഴിച്ച അതെങ്ങനെ ഉച്ചിഷ്ടാവുന്നത്? നീ എന്നെ പ്രമാണം പഠിപ്പിക്കാൻ നോക്കുവാണോ? അങ്ങനെ അങ്ങ് ഞെളിഞ്ഞു പോവാതെ. നീ എന്നെ ചതിക്കായിരുന്നല്ലേടി. ആദ്യമായിട്ട് നീ എനിക്കുള്ളതാണെന്ന് എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് നീ ഒടുവിൽ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ. നീ എന്നെ വഞ്ചിച്ചാ സഹിക്കാം, പോട്ടെ. നീ ഈ ആദ്യമായിട്ടിനെ ചതിക്കല്ലായിരുന്നോ? ഈ പാവം നിന്നോട് എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ സ്നേഹിച്ചു പോയതാണോ ആദ്യമായിട്ടും ചെയ്ത തെറ്റ്? പറയടി, എന്താടി നീ മിണ്ടാ നിക്കുന്ന? ഉത്തരം മുട്ടിപ്പോയല്ലേ. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കോളാന്ന് പറഞ്ഞ് നീ എനിക്ക് ഉറപ്പ് തന്നില്ലേ? എന്നെ ആദ്യേട്ടനും കൂടി ഒരുമിപ്പിക്കാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആദ്യേട്ടൻ നിനക്ക് വാങ്ങിത്തന്ന സാരി നീ എന്നെ കൊണ്ട് ഉടുപ്പിച്ചില്ലേ? അത് പോട്ടെ. ആദ്യേട്ടൻ നിന്നോടൊപ്പം ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് നിന്നെ വിളിപ്പിച്ചപ്പോ ആ സാരി ഉടുപ്പിച്ച് നീ എന്തിനാ എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയേ? ആദ്യേട്ടന്റെ കൂടെ ഇരുത്തി നീ എന്നെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചു. ആദ്യേട്ടനോടൊപ്പം ബൈക്കിൽ നീ എന്നെ യാത്ര ചെയ്യിപ്പിച്ചു. ഇതൊക്കെ എന്നെ കളിയാക്കാൻ ചെയ്തതാണെങ്കിലും നീ ഈ
പാവം ആദ്യേട്ടനെ ചതിക്കല്ലായിരുന്നോ? എന്താടി ഒരക്ഷരം മിണ്ടാത്തെ? നിനക്ക് എന്താ നാവില്ലേ? നാവൊക്കെ ഉണ്ട്. നീ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറുപടി പറയാന്ന് കരുതി. ശരിയാ, ആദ്യം നിന്നെയും ഒരുമിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി, അത് നടന്നില്ല. നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോ ചെയ്തു പോയതാ. എന്നെ പോലൊരു പെണ്ണല്ലേ ഇങ്ങനൊരു പുരുഷന്റെ പിറകെ നാണം കിട്ട് എത്ര നാളായിട്ട് നടക്കുന്നു. അങ്ങനെ ഒരു സഹതാപത്തിൽ ചെയ്തു പോയതാ. നിങ്ങൾ ഒരുമിക്കുന്നെങ്കിൽ ഒരുമിച്ചോട്ടെ എന്ന് വിചാരിച്ചു. മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ഞാൻ ചെയ്തതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിന് നീ എനിക്ക് മാപ്പ് തരണം. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും ഡാ ഈ നിൽക്കുന്ന ആൾ എൻ്റേത് തന്നെയാണെന്ന് ദൈവം ഒന്നുകൂടി എനിക്ക് ഉറപ്പ് തന്നിരിക്കുക. ദൈവത്തിന്റെ ഉറപ്പ്? നീ എന്നെ അല്ലേ ഡി വേദനിപ്പിച്ച? ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, എന്നിട്ട് തിരികെ പോവെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ പിന്നെ എന്നെ മോഹിപ്പിച്ചത്. നീ എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞില്ലേ? അതെ, നിക്കി നിക്കി, നീ അങ്ങനെ അങ്ങ് മുന്നേറല്ലേ. അങ്ങനെ തകർന്നു പോകാൻ പറ്റുന്ന പപ്പടം പോലത്തെ ഹൃദയമല്ല നിനക്കുള്ളതെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. ആതിരെ, നീ നിന്റെ ഹൃദയത്തിൽ ഒരിക്കൽ ചില വ്യാമോഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഈ തുളസി പറഞ്ഞത് കേട്ട് നീ എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിൽ അത് നിന്റെ വിവരക്കേട് മാത്രമാണ്. പിന്നെ നീ എന്തൊക്കെ വേഷം കെട്ടി എന്റെ മുമ്പിൽ വന്നാലും നിന്നോട് എനിക്കൊരു സഹതാപവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. മാത്രമല്ല, എന്റെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. നീ ഞെട്ടണ്ട, ഞങ്ങൾ ഈ ജന്മത്തെ പിരിയുന്ന നീ സ്വപ്നം കാണണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.